Hi guys, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് റിവ്യൂസ് സ്പൈജന്റെ റഗഡ് ആർമർഡ് കേസിന്റെ MacBook and MacBook Pro ന് വേണ്ടിയിട്ട് സോ ഇത് ചെറിയ MacBookഉം വലിയ MacBook രണ്ടിനും വേണ്ടിയിട്ട് അവൈലബിൾ ആണ് ഞാൻ ഇത് ഒരു വശത്തിന്റെ കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ റിയൽ ലൈഫ് റിവ്യൂ ചെയ്യുകയാണ് റിയൽ ലൈഫ് റിവ്യൂയിൽ നമ്മൾ സംസാരിക്കും ആക്ച്വലി ഇത് യൂസ് ചെയ്യുമ്പം റിയൽ ലൈഫ് സിനാരിയോസിൽ യൂസ് ചെയ്യുമ്പം എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യാൻ പോകുന്നത് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ഞാനിത് ആക്ച്വലി എൻ്റെ ബൈക്ക് ട്രിപ്സിലും കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ മാക്ബുക്കിൽ ഇട്ടിട്ട് ഞാനിത് പൂനെ നിന്ന് കേരള വരെ ബൈക്ക് ട്രിപ്പിൽ ബാഗിനകത്ത് ഇട്ടിട്ടും ഞാൻ പോയിട്ടുണ്ട് സോ എൻ്റെ റഫ് ആൻഡ് ടഫ് യൂസേജും ചെയ്തിട്ടുണ്ട് പിന്നെ നോർമൽ വീട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വെളിയിലും യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫുൾ എക്സ്പീരിയൻസ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഇത് ഇടാൻ ഒത്തിരി ഈസിയാണ് ഇടുമ്പം ഇതിൽ 5 ടാബ്സ് ഇവിടെയുണ്ട് 2 ഇവിടെയുണ്ട് സോ ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ടക്ക് ടക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഈസിലി അകത്ത് പോകും പക്ഷേ ഞാൻ ഒത്തിരി റിവ്യൂ കണ്ടിട്ടുണ്ട് അവിടെ ഇത് ഇടാൻ നോക്കുമ്പം ചില ആൾക്കാർ സ്ക്രീൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി ഇവിടുന്ന് ഇത് മാക്ബുക്കിൻ്റെ സ്ക്രീൻ പാർട്ട് ഒത്തിരി തിന്നാണ് അത് കാരണം ഇത് എടുക്കുമ്പം ഇടുമ്പം എടുക്കുമ്പം കുറച്ച് സൂക്ഷിച്ചിട്ട് ഇടണം കാരണം സ്ക്രീൻ ഒത്തിരി അടുത്താണ് നമ്മളുടെ കേസിൻ്റെ സോ ഇത് ഞാൻ ഒരിക്കലും റിമൂവ് ചെയ്യാറില്ല റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഒത്തിരി നല്ലപോലെ നോക്കിയിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് പുറകത്തെ ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം സോ ഇതെല്ലാം ടാബ്സ് ആണ് ചുമ്മാ ഇങ്ങനെ 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 ചെയ്താൽ മതി ഇത് വെളിയിൽ വരും സോ ഇവിടെയും ഇങ്ങനെ സൈഡിലെല്ലാം ടാബ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഇട്ട് കാണിക്കാം ഇടാനും ഒത്തിരി ഈസിയാണ് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി അത് അത്ര ഈസിലി ഇത് ഫിറ്റാവും സോ ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇത് ആക്ച്വലി മാക്ബുക്കിന് കുറച്ച് മുകളിലാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ബോഡി കാണാൻ പറ്റില്ല ഇങ്ങനെ സ്ട്രേറ്റ് നോക്കിയാൽ സോ ഇത് കുറച്ച് മേലിൽ ഇവിടുന്നും വരുന്നുണ്ട് കുറച്ച് മേലിൽ ഇവിടുന്നും വരുന്നുണ്ട് പിന്നെ ഇത് രണ്ടും ടച്ചായിട്ട് ഇത് കേസിൽ ടച്ച് ആവുക അത് കാരണം നമ്മളുടെ ഇമ്പാക്റ്റൊക്കെ വരുമ്പം ഇത് വീഴുമ്പം എന്തെങ്കിലും ആയാൽ നമ്മളുടെ ഇമ്പാക്റ്റ് മാക്ബുക്കിൽ പോകുന്നില്ല കേസിൽ തന്നെ ഇരിക്കും സോ ഇത് താഴെ വീണാൽ നിങ്ങൾക്ക് കാണാം ഗ്യാപ്പ് ഒന്നുമില്ല ഇവിടെ നല്ലപോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് താഴെ വീണാലും ഇത് ഇവിടെ വീണാൽ ഇവിടുത്തെ ഫുൾ ഇമ്പാക്റ്റ് ഈ കേസിൻ്റെ ഈ സൈഡിലോട്ട് പോകും ഇവിടെ വീണാൽ ആ സൈഡിലോട്ട് പോകും സോ നമ്മളുടെ മാക്ബുക്കിൻ്റെ സ്ക്രീനൊന്നും അത്ര ഈസിലി പൊട്ടില്ല പിന്നെ സ്ക്രാച്ചസ് ഒന്നും വരില്ല സോ മാക്ബുക്കിലൊരു വലിയ പ്രോബ്ലമാണ് അതിൻ്റെ ഹീറ്റ് സ്പെഷ്യലി ഇൻടെൽ വേർഷൻസ് ഇപ്പം M1 M2 ഹീറ്റ് കുറവാണ് പക്ഷേ പ്രീവിയസ് വേർഷനിൽ ഹീറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ i7 മോഡലാണ് i7 ഒത്തിരി ഹീറ്റ് ഉണ്ടായിരുന്നു സോ ഞാനിത് നോർമലി യൂസ് ചെയ്യുമ്പം എൻ്റെ ഫുൾ മാക്ബുക്ക് കാരണം ഇത് ഫുൾ മെറ്റലാണ് ഇവിടെ ഹീറ്റ് വരുന്നത് അത് എല്ലാ സ്ഥലത്തും പോകും അത് കാരണം എനിക്ക് എൻ്റെ കയ്യിൽ വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലമാണ് ഈ കേസിൻ്റെ കൂടെ ആ പ്രോബ്ലം ഇല്ല ഇവിടെ നല്ല വെൻറ്റിലേഷൻ ഇവിടെയുണ്ട് വെൻറ്റിലേഷൻ ഇവിടെയുണ്ട് വെൻറ്റിലേഷൻ ഇവിടെയുണ്ട് അത് കാരണം ഹീറ്റിൻ്റെ പ്രോബ്ലം ഇല്ല കാരണം എല്ലാ ഹീറ്റ് ഇവിടുന്ന് വെളിയിൽ പോവുക പിന്നെ ബോഡി കൂളാണ് സോ ഈ ബോഡിയിൽ അത്ര ഹീറ്റ് വരില്ല അത് കാരണം ഇപ്പോൾ എനിക്ക് ഈ മാക്ബുക്ക് ചുമ്മാ കയ്യിൽ വെച്ചിട്ടും യൂസ് ചെയ്യാം ലാപ്പിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം എനിക്ക് അത്ര ഹീറ്റ് വരുന്നില്ല സോ ഹീറ്റിംഗ് പ്രോബ്ലം ഇത് കുറച്ച് കുറയും പിന്നെ ഇത് കട്ടൗട്ട്സൊക്കെ നോക്കിയാൽ വലിയ കട്ടൗട്ട്സാണ് അത് കാരണം വലിയ പെൻഡ്രൈവും എല്ലാം അങ്ങനത്തെ അക്സസറിയൊക്കെ ഇടുമ്പം നമ്മൾക്ക് ആ പ്രോബ്ലം വരില്ല സോ പ്രസൈസ് കട്ടൗട്ട് പിന്നെ നമ്മളുടെ മാക്ബുക്കിനെ താഴെ വയ്ക്കുമ്പം ഇവിടെ 4 വലിയ സ്റ്റാൻഡ് അവർ കൊടുത്തിട്ടുണ്ട് അത് കാരണം ഇത് ഇങ്ങനെ വയ്ക്കുമ്പം ഇത് എവിടെയും മൂവ് ആവാൻ പോകുന്നില്ല ഇത് അവിടെ തന്നെ ഇരിക്കും പിന്നെ താഴെ കുറച്ചൊക്കെ ഈ സ്റ്റാൻഡിൻ്റെ കാരണം കുറച്ച് ഡിസ്റ്റൻസ് തരും ഈ ഹീറ്റിനെ വെളിയിൽ പോകാനായിട്ട് സോ ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ച് ഇത് കുറയും നമ്മൾക്ക് ഇത് പിടിക്കാൻ ഈസിയാണ് പിന്നെ ഇത് വീണു പോയാൽ നമ്മളുടെ മാക്ബുക്കിനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും സ്ക്രാച്ച് ഒന്നും വരില്ല ഡാമേജ് വരില്ല സോ ഇപ്പം ഞാൻ ഇത് റഫ് ആൻഡ് ടഫ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഒത്തിരി
സ്ക്രാച്ചസ് ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇത് ഒത്തിരി വശം വീണിട്ടുണ്ട്, ഒത്തിരി വശം ഇതിൻ്റെ മേളിൽ ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത് എടുത്തിട്ട് ഞാൻ പൂനെയിൽ നിന്ന് കേരള വരെ ബൈക്ക് റൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാഗിൽ പുറകെ ഞാൻ ഇത് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രഷറും ഒത്തിരി ഇതിൽ വന്നിട്ടുണ്ട്, ഇതിൻ്റെ മേളിൽ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ലാപ്ടോപ്പിനൊന്നും ആയിട്ടില്ല, ഇത് ബെൻഡും ആയിട്ടില്ല. സോ മെറ്റൽ ലാപ്ടോപ്സിൽ ബെൻഡിങ് പ്രോബ്ലം ഒത്തിരി ഉണ്ട്, ഇതിൽ ഇതാ ബെൻഡിങ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ അൾട്ടിമേറ്റ് റഫ് ആൻഡ് ടഫ് കേസാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ബൾക്കിയാണ്, ഇത് ഒത്തിരി വലിയ കേസാണ്. നമ്മളുടെ മാക്ബുക്ക് ആക്ച്വലി ഒത്തിരി തിൻ ആണ്, അത്രയാണ് ആ മെറ്റൽ കാണുന്നത്, അത്രേ ഉള്ളൂ മാക്ബുക്ക്. പക്ഷേ നമ്മളുടെ കേസിൻ്റെ സൈസ് ഇപ്പം നമ്മൾക്ക് കാണാം, ഇവിടം വരെയുണ്ട്. ഇത്ര ആക്ച്വലി മാക്ബുക്ക് ഇത്രയേ ഉള്ളൂ, ഇത്ര ചെറിയ മാക്ബുക്കാണ്. ഇത് ഡബിളിനെക്കാളും കുറച്ച് കൂടുതൽ ഇതിൻ്റെ സൈസായി. അത് കാരണം അതും തിക്നെസ്സുമല്ല, ഇത് ലെങ്ത്തും ബ്രെത്തും എല്ലാത്തിലും ഇത് ഇവിടുന്നും ഇത് അത്ര നീളം കൂടി, ഇത്ര നീളം കൂടി, പിന്നെ ഇവിടുന്ന് നോക്കിയാൽ ഇവിടുന്നും ഇത്ര ഇത്ര നീളം കൂടി. സോ എല്ലാ സൈഡിൽ നിന്ന് ഇത് ഫുൾ ഡയമെൻഷൻ ഇത് വലിയതായി. അത് കാരണം ഇത് ഇപ്പം ബൾക്കിയാണ്, ഒത്തിരി വലിയതാണ്, വെയ്റ്റ് ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബാഗിലൊക്കെ ഇപ്പം നല്ലപോലെ ഫിറ്റ് ആവില്ല. സോ സ്പെഷ്യലി നിങ്ങളുടെ സൈഡ് സിപ്പ് ഉള്ളത് ഇങ്ങനെ സ്ലൈഡ് ആക്കിയിട്ട് ഇടുന്ന കേസസിലൊന്നും ഇത് ഈസിലി ഫിറ്റ് ആവില്ല. നിങ്ങൾക്ക് മേളിൽ നിന്ന് ഇടുന്ന അവിടെ ഇത് ഫിറ്റ് ആവുള്ളൂ. സോ അതും ചില ബാഗ്സിൽ മേളിൽ നിന്ന് ഇടുമ്പോഴും അത് നല്ലപോലെ ഫിറ്റാവില്ല. സോ ഇപ്പം എൻ്റെ ഇത് 16-inch വലിയ ലാപ്ടോപ്പാണ്, മാക്ബുക്കിൻ്റെ ഏറ്റവും വലിയ മാക്ബുക്കാണ്, സോറി ആപ്പിളിൻ്റെ ഏറ്റവും വലിയ മാക്ബുക്കാണ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് 14-inch ആണെങ്കിൽ ആ പ്രോബ്ലം വരില്ല, ഫിറ്റിങ്ങിൻ്റെ പ്രോബ്ലം വരില്ല. പക്ഷേ 16-inch ആണെങ്കിൽ ആ പ്രോബ്ലം വരും. സോ അത് ഓർമ്മ വയ്ക്കണം. ഇപ്പം കാണാനായിട്ട് ഇതിനേക്കാളും നല്ല കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റഫ് ആൻഡ് ടഫ് ആണ്, കാണാനും നല്ലതാണ്. പിന്നെ ഇതെടുത്തിട്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് പേടിയില്ല എൻ്റെ മാക്ബുക്ക് പൊട്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്ന്. പിന്നെ ഇതിപ്പം ഓപ്പൺ ചെയ്യാനും ഒത്തിരി ഈസിയാണ്. ഈ കേസിൽ ഇവിടെ ഇത്ര വലിയ സ്ലോട്ട് തന്നിട്ടുണ്ട്, ഞാൻ ചുമ്മാ ഇങ്ങനെ ഫിംഗർ വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഓപ്പനിങ്ങിലും ഒരു പ്രോബ്ലം ഇല്ല. സോ ഓൾറൗണ്ടറാണ്. പക്ഷേ നിങ്ങൾ ബൾക്കി കേസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് നോക്കരുത്, ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ബൾക്കി കേസാണ്. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സെയിം വീഡിയോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ കാണണമെങ്കിൽ എൻ്റെ അടുത്ത് വേറെ രണ്ട് ചാനലുണ്ട്, അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. അന്നത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.